എങ്ങോട്ടും ചങ്ങന്മാരെ ഒന്ന് ഇറങ്ങാനാക്കൂല, എവിടേക്ക് ഇറങ്ങിയാലും പിന്നെ ഞാനിതാക്കണേ ഷൂ ഒക്കെ ഇട്ട്. എന്താ വെച്ചാല് വണ്ടിയിൽ എണ്ണല്ലാത്ത എണ്ണല്ലാ റോഡിലെങ്ങനെ നിന്ന് അപചരിപ്പെട്ട് നടന്നു വരണ്ടേ. അപ്പൊ ഞാൻ ഷൂ ഒക്കെ ഇട്ട് വന്നിട്ട് ഐഡിയൽ സ്കൂളുണ്ട്, പക്ഷെ മക്കളെ നമ്മളെ ഇവിടെ വിട്ടിട്ടില്ല. റീസൺ ഇതാണ് ഗൈസ്, ആ പറഞ്ഞ പടുകൂട്ടാൻ കുറച്ചൊക്കെ എടുത്ത് തിന്ന് കഴിഞ്ഞു. ഞമ്മള് ഉച്ചക്ക് ഞമ്മള് തിന്നപ്പോ മറന്നെന്ന് പറഞ്ഞാ എമ്മാതിരി മറക്കില്ല അറിയാം. അതാണ് കണ്ടപ്പം എന്താന്ന് അറിയാം, ആക്രാന്തം മൂത്തിട്ട് അയക്കണം ചാടി. അപ്പൊ എന്താണ് നമ്മളെ റഷമോളെ കുട്ടിമാനെ റഷമോളും ജിനുവിനെ കൊണ്ടുവരാൻ പോകുമ്പോ നമ്മളും ഒപ്പം കൂടിയതാണ് കേട്ടോ. എങ്ങോട്ടും ചങ്ങന്മാരെ ഒന്നും ഇറങ്ങാനായിക്കൂല, എവിടേക്ക് ഇറങ്ങിയാലും പിന്നെ ഇറങ്ങും. അല്ലാതെ അവൻ സന്തോഷം, ഒരുപാട് സന്തോഷം. എന്താ വെച്ചാല് നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടു. അപ്പൊ കുട്ടിമാനൊക്കെ എപ്പോഴും കാണലുണ്ട്, അപ്പൊ ഓർക്ക് കുട്ടിമാനൊക്കെ എപ്പോഴും കാണുന്നോണ്ട് മിണ്ടാൻ മടിയാണ്. നിങ്ങളെ നമ്മളെ കണ്ടപ്പോ സന്തോഷമായി ഒക്കെ പറഞ്ഞു. നമ്മളെ വീടൊക്കെ കാണുന്ന ആളാണ്. ഒരു ദിവസം നമ്മളെ നാടാനുള്ളത് എന്നിട്ട് ഞാൻ ഒരു ദിവസം കണ്ടപ്പോ പിന്നെ അങ്ങനെ ഒന്നും കാണലോടങ്ങിയായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷട്ടെ നമുക്ക് കിട്ടിയാനെ, ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷം എന്താ അടിയില്ലെന്ന് കുറഞ്ഞു വെച്ചാലേ, മുന്നിലൊരു വണ്ടിക്കാരൊക്കെ ഇങ്ങനെ മാഞ്ഞാളം കളിച്ചു നോക്കുമ്പോ കണ്ണാടി കൂടെ നോക്കുമ്പോ ബാക്കിലൊരു പോലീസ് വണ്ടി. അപ്പൊ പക്ഷെ കുട്ടിമാൻ പിന്നെ കുട്ടിമാരോട് മുണ്ടാഞ്ഞ കുട്ടിമാര് എന്താണ് ഇഷ്ടമല്ലായിട്ടാണ് കുട്ടിമാരോട് മുണ്ടാഞ്ഞത്. അപ്പൊ നമ്മളെ റഷമോളം ജീനയിലേക്ക് എടുത്ത് എത്തിട്ടോ കൺസരട്ടോ. അപ്പൊ ഗായ്സ് കുട്ടിമാനെ വണ്ടിയിലെ പെട്രോള് തീരാനായിക്കണ പോലെട്ടെണ്ണിയാള്. നമ്മളന്ന് നാട്ടിക്ക് പോയപ്പം അടിച്ചതാണ്. അതായി ചില്ലിന്റെ ഉള്ളിൽ കൂടെ നിങ്ങള് എന്താണ് ചില്ലിന്റെ കളറിലായിട്ടാണ് 2004 ഇവിടെ നമ്മളെ ആദ്യത്തെ വീട്. നമ്മളെ ആദ്യത്തെ വീടാണത്. ശരി ശരി, കടക്കെ പൊട്ടിപ്പോയിക്കും. അപ്പം നമ്മളെ അടുത്ത ഐഡിയൽ സ്കൂളുണ്ട്, പക്ഷെ മക്കളെ നമ്മളെ ഇവിടെ വിട്ടിട്ടില്ല. റീസൺ അന്ന് നമ്മൾ ഫസ്റ്റ് അന്വേഷിച്ചപ്പോ അവിടെ മലയാളം ഉണ്ടാവില്ല, ജി ടി എം മോല് മലയാളം പഠിപ്പിക്കുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴാണെങ്കിലും കേരളക്കാരായതുകൊണ്ട് എപ്പോഴാ മണ്ട് പറയാൻ പറ്റാത്ത കാരണം നമ്മളങ്ങനെ എന്താണ് ജി ടി എം മോല ആക്കിയതാട്ടോ മക്കളെ. അപ്പൊ നമ്മളത് ഹലോ അടുത്ത കുട്ടിയാണ് ഇങ്ങോട്ട് ആലോ പറഞ്ഞു. അപ്പൊ ഞാനൊരു ആലോ പറഞ്ഞു കൊടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ ട്ടിയാന്, ഉണ്ടെങ്കിലേ ഉണ്ടെങ്കി നോക്കി സഹിച്ചളി സഹിച്ചളി സഹിച്ചളി. അതെന്താ അറിയാ, ഇജ്ജ് പോരണ ഞങ്ങളപ്പോ ഞങ്ങളപ്പോ പോരണ ഫോണെ കണ്ടടി അങ്ങളെ കണ്ടു ചെറുതാണ്, നടക്കാനും കൂടി ആയിട്ടില്ല വരെ ഫോണെ കണ്ടു. എന്റെ ബാഗിന്റെ വലിപ്പ് നോക്കിയാണ് ആയിച്ചാണ്ട് ഇജ്ജ് പോരണടി ഞങ്ങളപ്പോ ഞങ്ങളെ പോരണ ചേച്ചി ആന്ന്. അങ്ങനെയല്ലേ ഞാനിതാക്കണ ഷൂ ഒക്കെ ഇട്ട്. എന്താ വെച്ചാല് വണ്ടിയിൽ എണ്ണല്ലാത്ത എണ്ണല്ലാ റോഡിലെങ്ങനെ നിന്ന് അപചരിപ്പെട്ട് നടന്നു വരണ്ടേ. അപ്പൊ ഞാൻ ഷൂ ഒക്കെ ഇട്ട് വന്നത് ഇനി അതുകൊണ്ട് ഇക്കാര എണ്ണ കഴിയാഞ്ഞ്. നമ്മൾ ഓണറാക്കാനെ കാട്ടിത്തരട്ടോ. ഇതാണ് നമ്മൾ എവിടെ, അതാണ് നമ്മൾ ഓണറാക്ക. അപ്പൊ ചെങ്ങന്മാരെ നമ്മളെ പടുകൂട്ടാൻ ഇതാവട കുക്കറിൽ അടിപൊളിയായിട്ട് കിടക്കണേ. നമ്മള് ചോറ് തന്നാൻ പോവുകയാണ്, ജിന് ചോറുന്നുണ്ട്, കുഞ്ഞോള് കാത്തുക്കണ്. അപ്പം തന്നെ ചോറ് അത് തിന്ന് അതിന് മുന്നേ ആ പടുകൂട്ടാൻ നിങ്ങളൊന്ന് കാട്ടിത്തരണേ. നിങ്ങളെന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് കാട്ടിത്തരാതെങ്ങനെയാ തിന്ന.
അപ്പം ഇതാണ് ഗൈസ് ആ പറഞ്ഞ പടുകൂട്ടൻ. കുറച്ചൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞു. അതെ, ഞമ്മള് ഉച്ചക്ക് ഞമ്മള് തിന്നപ്പോ നിങ്ങക്ക് കാണിച്ചു. മറന്ന് മറന്ന് എന്ന് പറഞ്ഞാ എമ്മാതിരി മറക്കില്ല അറിയാം. അതാണ് കണ്ടപ്പം എന്താന്ന് പറയാ ആക്രാന്തം മൂത്തിട്ട് ഐക്കൽ ചാടി. അപ്പൊ എടുക്കാൻ മറന്നുപോയി. അപ്പൊ എന്നാ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സാമ്പാറിലിടുന്ന മുരിങ്ങക്കായി വൈതനങ്ങ കത്രിക്ക ചുണ്ടങ്ങ ഈ പറഞ്ഞ ഒരു സാധനങ്ങളും അതിലില്ല. അതൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞോളെ മുതൽ സാധനമാണ് ഈ കിടക്കുന്നത്. അതറിയാത്ത എത്ര കാലം ആൾക്കാരുണ്ട് ഇച്ചറിയാൻ. അപ്പൊ ഇല്ല എന്നുള്ള കാര്യം ചുപ്പളല്ല അറിഞ്ഞത്. പിന്നെ ആണെങ്കിൽ ഈ കൂട്ടാന്റെ ഒപ്പം രണ്ട് ഉണക്കമീൻ പൊരിച്ചതും ഒരു ലേശം തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. നെയ്ച്ചോറും ബിരിയാണിക്ക് നെയ്ച്ചോറും ബിരിയാണിക്ക് മാറിക്കൂല. തേങ്ങാ ചമ്മന്തി എങ്ങനെയുണ്ട്? തേങ്ങാ ചമ്മന്തി അടിപൊളിയല്ലേ? ഞങ്ങൾ ഇച്ചൊക്കെ മിക്കവാറും ഒന്നും സ്കൂളിൽ തേങ്ങാ ചമ്മന്തി ചോറ്. തേങ്ങാ ചമ്മന്തി ഇഷ്ടമല്ലോ. ഇന്ന് കുറെ കാലം കൂടിയാണ് തേങ്ങാ ചമ്മന്തി കിട്ടിയപ്പോ എനിക്ക് ചെറിയൊരു നൊസ്റ്റു അടിച്ചു. അത് കുട്ടിമാര് വളരെ സങ്കടത്തോടു കൂടിയിട്ട് പറഞ്ഞത് ഞാനൊക്കെ സ്കൂളിൽ തേങ്ങാ ചമ്മന്തി. പക്ഷെ എനിക്ക് അങ്ങനെ ചമ്മന്തി ഒന്നും ഇല്ലേ. അവിടെ എനിക്ക് ചമ്മന്തി അല്ലേ, എനിക്ക് വേറെ കിഴങ്ങ് അങ്ങനെയൊക്കെ. അവിടെ എനിക്ക് അതുകൊണ്ട് തന്നെ ഓളൊരു കിഴങ്ങത്തി ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കണം. ഇപ്പൊ ഈ കുട്ടികളെയും കിഴങ്ങ് തീറ്റിച്ചാണ്. അപ്പൊ തന്നെ ചോറ് നട്ടോ. ഉണക്കമീൻ പൊരിച്ചുണ്ട്, പടുകൂട്ടാനുണ്ട്, ഈ പറഞ്ഞ മാതിരി തേങ്ങ ചമ്മന്തി ഉണ്ട്, ചോറുണ്ട്, കുഞ്ഞോളുണ്ട്, കുട്ടികളുണ്ട്, ഞാനുണ്ട്. അപ്പൊ ഞാനുണ്ടല്ലോ പാ കുട്ടീനെ ഉറക്കേനി. അപ്പൊ കുട്ടിമാ വന്നങ്ങാണ്ട് പാത്രമൊക്കെ കഴുകി വെക്കാണ് കേട്ടോ. അത്രേ നമ്മള് ചോറന്ന് തുടങ്ങാൻ പറഞ്ഞില്ല, റീസു നേരത്തെ തുടങ്ങിയിരുന്നാണല്ലേ. നമ്മള് ചോറിന് പകുതിയായിപ്പോണ്ട് റീസു ഇങ്ങനെ നീച്ചിരുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ ചോറിന് കഴിഞ്ഞത് ഓണം എല്ലാം ഓനിയും കൊണ്ട് പിന്നെയും ഓനക്കും രണ്ടുപേരുള്ള വാരി കൊടുത്ത് ഓന അത് നിന്നാണ്ട് ഓനിയും കൊണ്ട് പോയി കുഞ്ഞോള് കടന്നുറങ്ങാൻ പോയി. ഞാൻ കുറച്ചേരം കൂടെ ടി വി കണ്ടിങ്ങനെ ഇരുന്ന് ഓനുറക്കാൻ പോയി. അപ്പൊ ഞാൻ കുറച്ചേരം കൂടെ ക്രിക്കറ്റ് കളി കണ്ടിങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി ഇന്ന് കുട്ടീനെ കുറക്കി ഓള് പാത്രം കഴിക്കി വരുമ്പോത്തേ നേരം കുറെ ആവുമെന്ന്. വന്നോക്കും ആകെ നാല് പാത്രം ഉള്ളുന്ന പിന്നെ അതാണ് കഴിക്കാൻ വെച്ചാൽ ആള് തീരുമല്ലോ വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് പാത്രങ്ങൾക്കിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ ഞാനിപ്പോ ഞാൻ അടുക്കളയിൽ കയറുന്ന സ്വഭാവം എനിക്കില്ല. അടുക്കളയിൽ കയറില്ല തിന്നാൻ കയറുക എന്നല്ലാതെ വേറൊരു പരിപാടിക്കും കയറില്ല. കഞ്ചി കടയുണ്ടോ? ഇല്ലേ, മൊബൈൽ വിളിച്ചിരുന്ന ആളാണ്. മറ്റേ ഓടും ഞാൻ അങ്ങനെ കളിയാക്കും ഞാൻ. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ കിടിലും കിടക്കാച്ച വീഡിയോ ഇത്രയത്തിനുള്ള കണ്ടില്ല. എന്ത് പടുകൂട്ടാ ഇനി പടുകൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആരും ചോദിച്ചിങ്ങോട്ട് വരണ്ട. നമ്മളിപ്പോ പഠിപ്പിച്ചിരില്ല. അതിന് പടുകൂട്ടാനെ എങ്ങനെ ഉണ്ടാക്കുക റെസിപ്പി നമ്മൾ പറഞ്ഞിട്ടില്ല. ആ എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ആ കുക്കറൊക്കെ ഇടുക, ഉപ്പിടുക, മുളക് ഇടുക, വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുക, പച്ചമുളകും കയറി ഇടുക. എന്നിട്ട് പിന്നെ എന്തായാലും കറിവേപ്പിൻ്റെ ഇലയും കടുകും ഉണക്കമുളകും ഇട്ടിട്ട് പിന്നെ കുറച്ചുകൂടെ തിന്നുക. അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ഇതവിടെ നമ്മൾ വൈറ്റപ്പ് ചെയ്യാണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നുള്ള ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യാത്തോളി അതും ചെയ്തോളി. വീണ്ടും നല്ല ഒരു അടിപൊളി കിടിലും കിടുക്കാച്ച് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ബൈ. വലൈക്കും സ്സലാം.